എന്തിനാ ഈ 0008 നിങ്ങൾക്ക് വല്ല കൊടുത്തോണ്ടോ? എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു മടിയാ ഇവിടെ കൊണ്ട് വരുമ്പോണ്ട എന്താ ഓരോ കുറവും വരാ. അതേമാതിരി എന്താ തന്നിട്ടില്ല എന്നാ കൊണ്ട്. ഇന്നോവാളെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാം. എന്തിനു പേടിച്ചിട്ട് വില പറഞ്ഞോളി, ആൾക്കാർ വാണ്ടൊരു ഒന്നും ആയിക്കോട്ടെ. പോളോനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടേ 2019 മോഡല് വെറും 30,000 കിലോമീറ്റർ. അവയിൽ നമ്മളെ ബ്രാൻഡിങ്ങിൽ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഇറക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഈ ബാഗിലുള്ള സകലമാന സാധനങ്ങളും ഇവിടെ വലിച്ചിടും. ആ കാരണം ഉറപ്പിച്ചാണ്ടല്ലോ ഈ കാണുന്ന അതേമാതിരി റിട്ടേൺ തരുമല്ലേ. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി ഒരു ലോങ് യാത്ര പോകാൻ പോവാണ്. നമ്മൾ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മളെ ചങ്കുകളൊക്കെ അവിടെ ഉണ്ട്. ദുബായിലോട്ടാണ് നമ്മളെ യാത്ര. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ നമ്മൾ 2 ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അതേപോലെ നമ്മളെ യാത്രാവിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബിച്ചൂസ് ഇവിടെ ഉണ്ട്, സാജിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും പോയി വരാം ഇൻഷാല്ലാ. സംഭവം എന്താ വെച്ചാൽ ആകെ ദുബായിക്ക് 6-7 ദിവസത്തിനാണ് പോകുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആ അവൻ്റെ ഒരു കണ്ണമ്മി ഉണ്ട് ഇതിൽ, അവ മാത്രം കാണിച്ചോത്ര, അല്ലെങ്കിൽ ആ പ്രശ്നം തീരൂല. കണ്ടോ? ആ കണ്ടു കേട്ടോ, വീഡിയോയിൽ കണ്ടു. ആ ഞാൻ പോയി തരാം കേട്ടോ. അനക്ക് എന്താ വരുമ്പോ കൊണ്ടുവരണ്ടേ? ഒരു ബാറ്ററിയിലെ റിമോട്ട് കാറ്. ആ പിന്നെ ഡോക്ടർ സെറ്റോ? ഓക്കെ ഏറ്റു. ഇനി വേറെ ഒന്നുമില്ലല്ലോ. കിച്ചണോ? ആ അതൊക്കെ ഇപ്പോൾ എന്തിനാ വേണോ? ഓക്കെ എന്നാ, എന്നാ സെറ്റ് കേട്ടോ, വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. എന്നാലും വേണ്ട, പോയി തരാം കേട്ടോ. എടുത്തു ജാപ്പു, ജാപ്പു വാ. അപ്പോൾ കുട്ടി വന്നാണീ വച്ചാൻ വരാ നീ. അപ്പോൾ പോയി തരാം കേട്ടോ. എന്താ അപ്പോൾ വരുമ്പോൾ കൊണ്ടുവരണ്ടേ? എന്താ കൊണ്ടുവരണ്ടേ? ആ ഏ ആ ആ ആ ആ അതും കൊണ്ടുവരണോ? ഓക്കെ കേട്ടോ. ജോപ്പുന് എന്താ കൊണ്ടുവരണ്ടേ? ഇട്ടായി കൊണ്ടുവരണോ? ഇട്ടായി വേണോ? അപ്പോൾ വരുമ്പോൾ ഇട്ടായി കൊണ്ടുവരും കേട്ടോ. എന്നാൽ അപ്പോൾ രവ് തരുമോ? രവ് തരുമോ? അവ തരുമോ? കാക്കു വീഡിയോ എടുക്കണ്ടോ? ആ നല്ല വിഷയമുണ്ടോ? ഏ ഒരു അമ്മ കൊടുത്തോളാം കാക്കു. ആ എന്നാ അപ്പോൾ പോയി തരാം കേട്ടോ. ആ എൻ്റെ പറ, അപ്പോൾ കുട്ടി പറ. ആ ആ അവിടെ പൂട്ടും തുറക്കും ചെയ്യാം. ഇനി ദുബായിനെ തുറക്കുള്ളൂ, ഇവിടെ നിന്ന് തുറക്കൂല. ഞാൻ ഷാദാൻ പോയി തരാം. എന്നാ അമ്മ പോട്ടെ. അസ്സലാമു അലൈക്കും. എന്താ പിടിച്ചോളി, ഇവിടെ പെണ്ണുണ്ട്, ഞാൻ അവ കൊടുക്കട്ടെ. ഔവാ എന്നാ പത്താതെ പോയി തരാം. ശരി പോയി തരാം കേട്ടോ. മോൾട്ടിയേ എന്നാ പോവാ. നിങ്ങളില്ലല്ലോ, പോരണ്ടോ? ഇവർ പോരാറാണ്ട് ഭിന്നിച്ചിരിക്കാണ്. ആ എന്താ നമ്മൾ ഒറ്റക്കല്ലോ പോണ്. ഇഞ്ചപ്പോൾ ഒരാളുമാടുണ്ട്, അൻഷിദ് മോനുണ്ട്. അപ്പോൾ ദുബായിൽ നല്ല നല്ല കാഴ്ചകൾ കാണാണ്ട് പ്രത്യേക പരിപാടി ഉണ്ട് ദുബായിൽ. അപ്പോൾ അതിനാണ് നമ്മൾ ദുബായിൽ പെട്ടെന്നുണ്ടായ പോക്കാണ്. ഇന്നലെയും ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് കൺഫേം ആക്കിയതാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് പോണത് ഈ വണ്ടിയിലാണ്. ഇത് നമ്മളെ പുതിയൊരു വണ്ടി കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ പറയുമെങ്കിലും വലിപ്പം തന്നെ ചെറിയ തുടങ്ങിക്കണു. KL 18M 9 നമ്പറാണ്. എന്തിനാ ഈ 0008 നിങ്ങൾക്ക് വല്ല കൊടുത്തോണ്ടോ? ഈ 9 മാത്രം ഇട്ടാൽ അതല്ലേ അടിപൊളി ലുക്ക് ഉണ്ടാവുക. പക്ഷേ നമ്മൾ നിയമത്തിൽ ഇതേപോലെ 000 എന്നിട്ടിട്ടേ സിംഗിൾ നമ്പർ ഇടാൻ പറ്റുള്ളൂ. ഇത് സിംഗിൾ നമ്പർ എഴുതാൻ പറ്റുകയാണെങ്കിൽ കിട്ടും അതിനു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് എയർപോർട്ട് പോകുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളും പങ്കുവെക്കാം. അപ്പോൾ നമ്മൾ നേരെ ആദ്യം നമ്മൾ പ്രീമിയം ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ വാഹനങ്ങളൊന്ന് കാണിക്കാം. പിന്നെ നമ്മൾ നമ്മളെ യാർഡിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഷോറൂമിൽ പോവാം. സംഭവം ഗൾഫുകാരെ സമ്മതിച്ചാണ് കേട്ടോ അല്ലേ. ഈ ഒരു കൊല്ലത്തിനും രണ്ട് കൊല്ലത്തിനും പോകണമല്ലേ, മനസ്സിങ്ങനെ പടയും. ഒരു 6 ദിവസത്തിന് പോകാറെ തന്നെ നമ്മളെ ഗതിയുടെ അത്ര. എന്നാ പോട്ടെ. അങ്ങനെ നമ്മൾ നമ്മളെ ഫസ്റ്റ് ഷോറൂമിലെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആളുകളോട് യാത്ര പറഞ്ഞ് നമുക്ക് നേരെ ഇറങ്ങാം. പിന്നെ ഇവിടെ ഉള്ള വണ്ടികളൊന്ന് കാണിക്കാം അല്ലേ, ഇവിടുത്തെ വിശേഷങ്ങളും കാണിക്കാം. അപ്പോൾ നമ്മളെ ഷോറൂമിലെത്തി. ഇവിടെ ആരല്ലേ? ആരുമില്ലേ? ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഉയരാം എന്താ പറഞ്ഞാ? യെസ്. എന്താ വീട്ടിൽ പോയി? അങ്ങനെ നമ്മൾ നമ്മളെ പ്രീമിയം ഷോറൂമിലെത്തി. ഇവിടെ അഫിക്കാണെന്ന് ചാർജ്. അപ്പോൾ അഫിനോട് യാത്ര പറയാം. അപ്പോൾ ഇവിടെ വാഹനങ്ങൾ പെട്ടെന്ന് ഓടിച്ച് ഞങ്ങളെ കാണിക്കാം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ഹോണ്ട സിറ്റി.
അതേപോലെ ഒരു കിഡിലും പോളോ ഉണ്ട് കേട്ടോ. പോളോനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടേ 2019 മോഡല് വെറും 30,000 kilometer ഓടിയ പെട്രോൾ എഞ്ചിനിൽ വരുന്ന പോളോണ്. ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും, മോഡൽ കൂടിയ വണ്ടിയാണ്. 7.5 lakh rupees ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. അതേപോലെ ഓടിയ A6, മെഴ്സിഡസ് ബെൻസിൻ്റെ സി ക്ലാസ്, അതേപോലെ മെഴ്സിഡസ് ബെൻസിൻ്റെ GLA, BMW 3 സീരീസ്, 5 സീരീസ്, OD Q3, അതേപോലെ വേറൊരു OD Q3. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളെ നമ്പറിൽ വിളിച്ചാൽ കിട്ടും കേട്ടോ. അതേപോലെ കിയൻ്റെ കിയ സോണറ്റ് ഏറ്റവും ഫുൾ ഓട്, സൺറൂഫൊക്കെ വരുന്ന, ഓട്ടോമാറ്റിക് ഒക്കെ വരുന്ന 2022 മോഡലിൽ വന്ന ഒരു കിഡിലെ വണ്ടിയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ വീഡിയോ ലെങ്ത് ആവും. പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിലത്തെ വണ്ടികൾ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം പോലെ. അപ്പോൾ എന്നാൽ പോട്ടെ ടഫിയെ, ഇൻഷാല്ലാ ഒരു മാറ്റിക്കാം പോയ കേട്ടോ. എന്നാ എന്നാ പോരെ മുർഷി പോരെ. ഇപ്പോൾ എന്താ സംഭവമെന്നോ, നമ്മൾ ദുബായിക്ക് 3rd പ്രാവശ്യമാണ് ദുബായ് പോണത്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു യാത്ര വിദേശത്തേക്കൊക്കെ പോവാന്ന് പറയുമ്പോൾ ഒരു ചാട്ടാണ്. എന്താ സംഭവം എന്നറിയില്ല. നമ്മളെ കുടുംബത്തിന്, നമ്മളെ വീടും, അല്ലെങ്കിൽ നമ്മളെ ഷോറൂമും, നമ്മളെ വാഹനങ്ങളും, നമ്മളെ നാട്ടുകാരൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരു കെതിയാടാണ്. അതിൻ്റെ വേദന എന്താ വെച്ചാൽ ഈ യാത്ര പോകുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രവാസികളെ ഓരോ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറയല്ലേ നമ്മളോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അത് ഇങ്ങനെ പോകും, ഇങ്ങനത്തെ ഓരോ യാത്രയിലാണ് നമ്മൾ അനുഭവിച്ചറിയാം. സംഭവം ഒരു ടച്ചും ഇല്ലാതെ നമ്മൾ നാട് വിട്ടാണ് പോവുകയാണ്. ഇനി ഇവിടേക്ക് ലോകത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു 10-15 ദിവസം കഴിച്ചു. അപ്പോൾ ആ ഒരു ടെൻഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. കാരണം പ്രവാസികളൊക്കെ നമ്മൾ സമ്മതിക്കണം. 1 വർഷമോ 2 വർഷമൊക്കെ വിദേശത്ത് ജോലി എടുത്ത് അവൻ എൻ്റെ കുടുംബത്തിനൊക്കെ മാറ്റി നിർത്തി ജോലി എടുത്ത് കുടുംബം നോക്കുന്നൊക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും കേട്ടോ. അതൊക്കെ ഓരോ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊന്നും അത് അനുഭവിച്ചിട്ടില്ല, വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടില്ല, കൂട്ടം കുടുംബത്തിന് വിട്ടു നിന്നില്ല. ഇതിപ്പോൾ ഒരു വിസിറ്റിങ്ങിന് പോവാണ് എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു വേദന അറിയുന്നുണ്ട്. അതേപോലെ പോയ ഒരാളാട്ടോ. അപ്പം കഥ പറയട്ടെ മുർഷിയെ, വേണ്ട മുർഷിൻ്റെ കഥ പറയണം. അതായത് കാക്കുവോ ഞാൻ ഗൾഫ് പോകണമെന്ന് അതിലേ അന്ന മുർഷിയെ അല്ലെന്നില്ല ഉഷാറായിട്ട് പോയി അറാത്തായിട്ട് പോവാം. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ആള് ഗൾഫ് പോയി. 4-5 ദിവസം കഴിഞ്ഞില്ല ആളുണ്ട് വിളിച്ചു നിന്നെ കൊണ്ട് ഇവിടെ കജ്ജിലാക്കോ ഞാൻ പോരാന്ന് പറഞ്ഞുണ്ട്. ആകെ പ്രശ്നം. ഞാൻ മാക്സിമം പറഞ്ഞിട്ട് വരണ്ട അവിടെ നിന്നോ ഓന്. എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ചെക്കന്മാർക്ക് ഉണ്ടാവും ഗൾഫ് പോയാൽ പെട്ടെന്നൊരു നാട്ടിലേക്ക് പോയാൽ വരില്ലേ. ഓൻ്റെ മാതിരി തന്നെയാണ് എല്ലാവരും ഗൾഫ് പോയി പിന്നെ അവിടെ പിടിച്ച് നിൽക്കല്. പക്ഷേ ഓനെ കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. ആള് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകുന്നു അല്ലേ കുറിച്ചേ. എന്താ ഒരു അനുഭവത്തിൽ നിന്ന് പറയല്ലേ. ആ പഠിച്ചു എത്ര ദിവസം കൊണ്ട്? 15 ദിവസം. ആ വെറും 15 ദിവസം നമ്മളെ വർക്ക് നടക്കുന്ന യാർഡിലെത്തി. നമ്മൾ ഇവിടെ തന്നെ നമ്മൾ കുറേ വണ്ടികൾ സ്റ്റോക്കില് കിടക്കണം കേട്ടോ. കുറിച്ചേ നമുക്ക് ഈ സെൻറ്ററിലോട് നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. നമുക്ക് കറക്റ്റ് വണ്ടികളെല്ലാം കാണിക്കാം. അനുഷേ ഈ തലക്കുന്ന് ഇങ്ങനെ തുടങ്ങാം നമുക്ക് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. നമുക്ക് യാർഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റിൽ നമ്മൾ കുതിരക്കില്ലേ വീട് റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. പടിയിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേപോലെ നമ്മൾ പൂച്ചക്കില്ലേ ക്യാറ്റിനില്ലേ കൂടും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മളെ ഇന്നോവകളെ കളക്ഷം വളരെ കമ്മിയാണ്. 2 വണ്ടികൾ കൊടുത്തതുകൊണ്ട് അപ്പോൾ ഇന്നോവയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ ഇതിൽ ഏതൊക്കെ ഇന്നോവയുടെ ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞാൽ. ഇത് 2015 2 എണ്ണം 15 2 എണ്ണം 13 ഇത് ഏതാ പച്ച കളർ? G4. അതേപോലെ 2014 Z, പിന്നെ കേരള വണ്ടി, നമ്പറായ വണ്ടി, അതായത് ഓൾറെഡി കേരള രജിസ്ട്രേഷനിലാണ്. ഇതിൻ്റെ പ്രൈസ് എത്ര? ഇത് നമുക്ക് 10,90,000. ഇത് 2013 മോഡല് G4, ഇവിടെ നമ്പറായ വണ്ടി. 2013 ബ്ലാക്ക്. ആ എന്തായാലും ഇത് 8,90,000. എന്തിനു പേടിച്ചിട്ട് വില പറഞ്ഞോളി ആൾക്കാർ വാണ്ടൊരു ഒന്നും ആയിക്കോട്ടെ. പച്ച വണ്ടിയും ഈ കറുപ്പ് വണ്ടിയും ശരിക്കും നമ്മള് സാധാരണ വിൽക്കുന്നേക്കാട്ടിലൊരു 20-25 rupees കൂടുതലുണ്ട്. കേരള വണ്ടിനെ സംബന്ധിച്ചിട്ട് 10-25 rupees കുറവുണ്ട്. രണ്ട് വണ്ടി കിലോമീറ്റർ 110,000 20,000 ജെനുവിൻ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ അവിടെ പ്രൈവറ്റിൽ ഉണ്ടായിരുന്നുണ്ട്. ഇത് കർണാടക വണ്ടി, ഇവിടുത്തെ ആൾക്കാരനെ അവിടെ ഉപയോഗിച്ചു തന്നെയുണ്ട്. കമ്പനി പെയിന്റ് ആണല്ലോ, കമ്പനി അല്ല റീപ്പുണ്ട്. കൂടുതലായിട്ട് ഫുള്ള് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അന്താനും അസിമാനൊക്കെ ശരിക്കും ഇവിടെ വണ്ടികൾ വരുമ്പോൾ ഞാൻ ഓരോ വണ്ടിൻ്റെ വില പറയാൻ പറയുമ്പോൾ എത്ര പറയണോ ചോദിച്ചു. ഓൾക്ക് പേടിയാണ് ശരിക്കും വില പറയാം, വില കൂടുമോ വില കൂടുമോ അല്ലേ. ഇപ്പോൾ ഇന്നോവക്ക് പൊതുവേ ചെറിയ വില കൂടുതലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വണ്ടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വരുമ്പോൾ ചില റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വണ്ടിക്ക് എത്ര വില? അത് 8.3 lakh. എത്ര മോഡല്? 2013 സെക്കൻഡ് ഓണർ 1.25 ജനുവരി കിലോ. ആ അപ്പോൾ അത് വലിയ കൂടുതൽ പറയാനൊന്നുമില്ല. 2013 മോഡലാണ് കേട്ടോ, 13 മോഡലാണ്. അഡീഷണൽ അലൈവീലുണ്ട്, കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി Type 4 വണ്ടി ഉള്ളത്, നല്ല കിഡിലെ ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. അതേപോലെ ഇത് Z ആണ്, Z 2014 Z ആണ്. അത് നല്ല പ്രൈസും വരും. നമ്മൾ കൊടുത്ത വണ്ടിയാണ് ഓൾറെഡി, ആദ്യം നമ്മൾ കൊടുത്ത വണ്ടിയാണ്. കമ്പനി സർവീസ് തന്നെയാണ്. ആ Z അതേ സീറ്റും
ഒറിജിനൽ കമ്പനിസ് വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഇത് എത്ര നമ്മൾ പ്രൈസ് ചോദിക്കണേ? 10.90. 14Z ആട്ടോ. ഇതൊക്കെ ഒരു റീസണബിൾ പ്രൈസ് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്നോവൻ്റെ മാർക്കറ്റിൽ. 13 ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ട് ഒറിജിനൽ കേരളയാണെങ്കിൽ. ഈ വണ്ടിക്കോ ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടിയല്ല, പാർക്ക് ആൻഡ് സെയിലിൽ ആയതുകൊണ്ട് കസ്റ്റമർ പറയുന്ന പ്രൈസ് കൂടുതലുണ്ടല്ല. പ്രൈസ് കൂടുതലില്ല വണ്ടിക്ക് നമ്മൾ കൂടുതലാണെന്ന് പറയും. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, അത്രേ ഉള്ളൂ. ഇന്നോവൻ്റെ കേസ് ഇപ്പൊ അങ്ങനെയാണ്. ഇതൊരു ഓഫറിൽ ഇന്നാളെ നമ്മൾ പറഞ്ഞതായിരുന്നു. 2007 Type 4 ആക്കിയ വണ്ടിയാണ്. പെയിന്റ് തീരെ ക്വാളിറ്റി ഇല്ല. പെയിന്റ് നിങ്ങൾ ക്വാളിറ്റി ആക്കണം. ഇത് എത്ര കൊടുക്കാം? 335,000 ടൈപ്പ് 4 ഇന്നോവട്ടോ 2007 മോഡല്. വണ്ടി വിലപ്പാണ്ട്, കൊണ്ടേറ്റ് നിങ്ങൾ വൃത്തിയാക്കണ്ടേ. നമ്മള് അഫി വീഡിയോ ചെയ്ത സ്വിഫ്റ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇന്നോവ ക്രിസ്റ്റ രണ്ട് വണ്ടി വന്നിട്ടുണ്ട്. യാടുക്കണ് കയറുള്ളൂ. ഒന്ന് ഇതാണ്, ഇതൊന്ന് പോളിഷ് ചെയ്യാണ്ട്. 2017 മോഡല് ഇതിന്റെ അലേവിൽ നമ്മള് സ്റ്റോക്ക് വരുന്ന സിൽവർ കളർ പെയിന്റ് അടിക്കുന്നുണ്ട്. പിന്നെ ഫാൻസി നമ്പർ ആണ്, 4 വണ്ടി നമ്പർ. ഒറ്റ സിംഗിൾ നമ്പർ ആണ്. 2017 G4 16 G4 ഷോറൂം സർവീസ്. അതേപോലെ ഒരു വി മോഡൽ ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ. അതും നിങ്ങളെ പരിചയപ്പെടുത്താം. അതുപോലെ കിഡിലൻ ടെറാനോ കേട്ടോ, 2015 മോഡൽ ടെറാനോ. അതേപോലെ BMW വരുന്ന X1. ഇത് നമ്മൾ അഫിന്റെ ജിപ്സിയാണ്. അഫി ഇവിടെ കയറ്റി എത്തിക്കുന്നു. കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ, അഫി ഡേഞ്ചർ ആണ്. നേരത്തെ നമ്മളത് കണ്ടില്ലോ കൊടുക്കേണ്ടത്. ഇത് നമ്മളെ അംബാസഡർ. ഇത് നമ്മൾ കൊടുക്കാത്ത വണ്ടിയാണ്. അതേപോലെ ടാറ്റ എസ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ വിൻറ്റേജിൽ വരുന്ന ബെൻസുകളുണ്ട്. പിന്നെ നമ്മളെ ഓഡി Q7 ഉണ്ട്. എക്കോ സ്പോർട്ട് ഉണ്ട് കേട്ടോ, കിഡിലൻ എക്കോ സ്പോർട്ട്. ഡസ്റ്റർ ഏത്? എക്കോ സ്പോർട്ട് 2021 മോഡല് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടി കേട്ടോ. അതേപോലെ XUV 500 ഉണ്ട്. പജീറോ സ്പോർട്ട് ഉണ്ട്. ഫോർച്യൂണറിൽ ഒരു പിന്നെ പുതിയ വണ്ടികൾ ഏതാ വന്നത്? ഇപ്പോൾ ഫോർച്യൂണറിൽ DC ഡിസൈൻ ചെയ്തൊരു വണ്ടി ഉണ്ട് കേട്ടോ. ഇത് മോഡൽ എത്ര വരിക? 2012 മോഡല്. ഇത് കിട്ടില്ല വണ്ടി. ഇതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു കൊടുത്താ. ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. സെലിബ്രിറ്റികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഡിലെ മോഡലാണ്. ഇതിൻ്റെ മുന്നേ നമ്മളൊരു ഇന്നോവൻ്റെ വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു DC ഇന്നോവ ചെയ്തൊരു വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മുതലാട്ടോ സംഭവം. ഫോർച്യൂണറിൽ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഇന്നോവനെക്കാട്ടിലും സ്പേസും ഉണ്ട്. ഫ്രണ്ടിൽ ഇന്നോവയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് സ്പേസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. ഇത് നമ്മൾ സെയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ദുബായി പോയി വന്നിട്ട് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാം, കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാം. അതിൻ്റെ ഫ്രണ്ടേജ് നിങ്ങളൊന്ന് കാണിക്കാം. ഡ്രൈവിങ് സെയിലിൽ ഡ്രൈവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും ഇവിടെയൊക്കെ ഈ റെഡ് കളറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഡ്രൈവർക്ക്. ഇന്നോവനെ പോലെയല്ല, ഇന്നോവ പറ്റ കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇത് ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോർച്യൂണർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ ഇത് 2010 നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത വണ്ടികളാണ്. അത് കൊടുത്തു ഫോർച്യൂണർ. അതാണേ ഈ വണ്ടി 2014 14 അത് കൊടുത്തു. ഇത് 15 2015 ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു ഫോർച്യൂണറും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് സെഡാൻ ടൈപ്പിൽ വരുന്ന ഹോണ്ട സിറ്റി, അൾട്ടീസ്, ക്രൂസ്, ക്യാമറി കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ യാർഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഒന്ന് പോയി തരാം. നമ്മൾ ചെക്കന്മാരോടൊക്കെ ഒന്ന് പറയട്ടെ. അനാനോ പോയി വന്നാലോ, എവിടെക്ക് പോയിന്? എന്നാൽ പോയി തരാം. പോയി വരുമ്പോൾ ഇവിടെ നല്ല വണ്ടികളൊക്കെ വെക്കണം. അത് ശരി, നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് രണ്ടെണ്ണം ബാക്കി വെച്ചാൽ ഇത് നമ്മളെ ഞാൻ ഓനെ കൊണ്ടുപോകുന്നുണ്ട്. ഓൻ കുറേ കാലമായിരിക്കണം എന്നെ കൊണ്ടുപോകില്ല, എന്നെ കൊണ്ടുപോകില്ല. ഇത് നമ്മളെ സിബിൽ മോനാണ്, നമ്മളെ ഓൾഡിനോളാണ്. ഇവിടെ ഫുള്ള് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇല്ലേ. പോയി വരവളെ സെറ്റാക്കി കിട്ടോ മൊത്തം. എന്നാ ഇൻഷാല്ലാ. ഇനി വേറെ പിന്നെ ഇവലൊക്കെ എവിടെ? സുഹൽക്കേടെ അനൂസ് കൂടല്ലേ? അനൂസേ, ആ നവാസ് നിസ്കാരം ഇല്ലാട്ടോ, നിസ്കാരം സേഫാക്കണം. അനൂസേ പോയി വരാട്ടോ. ഇത് നമ്മൾ അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റ് ഇവിടെ സേഫായിട്ട് പോകാൻ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എന്നാൽ പോയി വരാം. ഇത് ഓഫീസിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്, ഫിനിഷ് ആയിട്ടില്ല. എന്നാലും കുറച്ച് വർക്കുമ്പാടെ തീരാണ്ട്. സുഹൽക്ക പോയി വരാം. വല്ല കുസ്ല ഇത് നമ്മളെ സുഹൽക്ക. എന്നാൽ ദുബായി പോയി വരാം. ഓക്കെ, കുറച്ച് ഇസ്തരി പെട്ടെന്ന് വരും. നിങ്ങൾ തകർക്കി ഇവിടെ ഇൻഷാല്ല. ഇനി തീരാലെ പണിയൊക്കെ തീർത്തോളി വരുമ്പോഴത്തേന്. പിന്നെ കൊടുക്കുക ഡെലിവറി പോയി അല്ലേ. എന്നാൽ പോയി വരാം കേട്ടോ. ഇൻഷാല്ല. വരും മടിയ ഇവിടെ കൊണ്ട് വരും കൊണ്ട. എന്നാ ഓനൊരു കുറവും വരാം. അതേമാതിരി എന്താ തന്നിട്ടില്ല. എന്നാ കൊണ്ട് പോയി വരാട്ടോ. ഇൻഷാല്ല. എന്നാ പോയി വരാട്ടോ. അപ്പോൾ നമ്മൾ യാർഡിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നേരെ മഞ്ചേരി. മഞ്ചേരിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് എയർപോർട്ട്. പിന്നെ ഈ വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ എന്ത് ചെയ്യും? സെറാമിക് കോട്ടിങ്ങിന് ഇടണം. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേന് ഇതിനെ സെറാമിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ വണ്ടി നമ്മൾ ഉപയോഗിക്കാൻ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് പിൽക്കാർക്കും വിശ്വാസമല്ല. നമ്മൾ ഓരോ വണ്ടി ഉപയോഗിക്കാൻ എടുക്കും. അത് കുറച്ച് ദിവസം ഇങ്ങനെ ഒരു മാസം രണ്ട് മാസം ഉപയോഗിക്കുമ്പോഴേക്കാരം
ഒരു കസ്റ്റമർ വരുമ്പോൾ ഓൾക്ക് പറ്റിയ വണ്ടി ഉണ്ടാവില്ല, ലാസ്റ്റ് ഓൾക്ക് ആ വണ്ടി വേണ്ടി വരും. എന്താ കാരണം? എടുത്തു കൊടുത്തു. അത് സത്യാണ്, ഞാനൊരു ഫോർച്യൂണറേ ഞങ്ങൾ എടുത്തിട്ട് ഇതൊന്നും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടി സർവീസ് ചെയ്യാൻ പോയതാണ്. അതിൽ കസ്റ്റമർ ദൂരെ നിന്ന് വന്നതായിരുന്നു. ആ കസ്റ്റമർ വന്ന് യാർഡിലൊക്കെ വണ്ടി കിട്ടാതെ മടങ്ങി ഞങ്ങൾ സർവീസ് സ്റ്റേഷനിൽ കണ്ടു വന്ന് എന്നോട് കുറേ നേരം സംസാരിച്ചു. പിന്നെ അയാൾക്ക് ആ വണ്ടി കിട്ടിയാൽ മതിയാവും. നമുക്ക് നമ്മളെ കസ്റ്റമറോട് വിചാരിച്ചാൽ വണ്ടി കൊടുത്തു. ഇതിപ്പോൾ ആരെ പേരിലാന്ന് വെച്ചാൽ സെർച്ച് ചെയ്തോ? സെർച്ച് ചെയ്തോ? ഇല്ലല്ലോ. അതാണ് ടിസ്റ്റ്. ഈ കേൽ പതിനെട്ട് ഈ വണ്ടി നമ്പർ അടിച്ചാണ്ട് 9 അടിച്ചു നോക്ക്. 0009 അടിച്ചു നോക്ക്. ഇത് ആരെ പേരിലാന്ന് കാണാൻ പറ്റും? ആരെ പേരിലേ കാരോ പറഞ്ഞ വിശ്വാസമായില്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആരെങ്കിലും വന്നാലും കൊടുത്തുവിടായെന്നില്ല. ഇതിന് വരണ്ടി. അതെ. ഏ ഈ വണ്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പിന്നെ GL63 ഉണ്ട്. അതായത് GL63 മെർസിഡീസ് ബെൻസിൻ്റെ GL63 കംപ്ലീറ്റ് AMGൻ്റെ കംപ്ലീറ്റ് കിറ്റ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ ഈ ബ്രൗൺ കളറൊന്നും GL വരില്ല. നോർമൽ നമ്മളെ GL350 വരുന്ന കളർ പറഞ്ഞാൽ ആ ഐവറി വൈറ്റും ആ ബ്ലാക്ക് കളറും പാടെ ചേർന്നിട്ടുള്ള ഇൻറ്റീരിയറാണ് വരിക. പക്ഷേ ഇത് ആ പ്രീമിയം ടച്ചിൽ തന്നെയാണ് ഈ ഒരു വണ്ടിൻ്റെ അഡീഷണൽ ചെയ്തതാട്ടോ. ഈ കണ്ടോ ഈ ഒരു മെറ്റീരിയൽ, സീറ്റ് കവറിൻ്റെ ഈ ബാക്ക് ഒന്ന് കാണിക്ക്, ഡോർ പേഡ്, അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ, ഈ റൂഫ് ബ്ലാക്ക് ആക്കൽ, കംപ്ലീറ്റ് AMGൻ്റെ കിറ്റ് ചെയ്ത വണ്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗാംഭീര ആ ലുക്ക് ഈ വണ്ടിക്കുണ്ട്. ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ സഫാരി കാർസിൻ്റെ ഒരു മിനറൽ വാട്ടർ ചെയ്തിട്ടുണ്ട് കണ്ടോ, ചെറിയ ബോട്ടിൽ. അതേപോലെ ടിഷ്യൂ ബോക്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇതൊന്നും സെയിലിന് വേണ്ടി ചെയ്തതല്ല, നമ്മൾ നമ്മളെ ബ്രാൻഡിങ്ങിൽ നമ്മൾ ചെയ്തതാണ്. കണ്ടോ സഫാരി കാർസിൻ്റെ ടിഷ്യൂ ബോക്സ്. താങ്ക് യു ഫോർ യുവർ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മിനറൽ വാട്ടറും ടിഷ്യൂ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറിങ് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമ്മളെ ബ്രാൻഡിങ്ങിൽ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഇറക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. ദുബായ് യാത്രയിൽ കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവെക്കും, എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ദുബായിൽ പോയിട്ട് അവിടുത്തെ വാഹന വിശേഷങ്ങൾ ഉപകാരപ്പെടുന്നതും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി, കോഴിക്കോട് എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് 8 ഫ്ലൈറ്റ്. ഇൻഷാല്ലാ. പേരെന്താ? ജാബിർ. കാണാം. ആയിക്കോട്ടെ. ആ ഹംദാൻ അറിയാം, ഓനല്ലേ വരല്. ഞാൻ വന്നിങ്ങോട്ട് ഇവിടെ കാണുന്ന. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി, അങ്ങനെ നമ്മൾ ദുബായിലോട്ട് പോകാൻ നിൽക്കണം. നമ്മളെ കണ്ടമാന ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ വീഡിയോ കാണുന്ന, നമ്മളെ സ്ഥിരം വാച്ച് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമുക്കൊരു ഹായ് തരും. അതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് കാണുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം. ആ നിങ്ങൾ പോവാ വരിക കൊണ്ടാ വന്നാ ശരി. ആ ഇൻഷാല്ല. ഞങ്ങൾ ദുബായിക്കാൽക്ക. ആ വീട് എവിടെ ഇപ്പൊ? വെട്ടത്തൂരോ? ആ അല്ല അല്ല വേറെ വരിക. എന്റെ പേര് മുഹമ്മദ് സിനാനോ. ഓക്കെ ഇൻഷാല്ല. അതെ 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 കാരണം കാണട്ടോ, സന്തോഷം കാണട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് പോണ്. നിങ്ങൾ വരിക അതിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ് ഫുള്ളാക്കിയില്ല, നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ ഓൽക്ക് നമ്മളെ കാണുമ്പോൾ ഓൽക്ക് ഓല ഇഷ്ടം പ്രകടിപ്പിക്കും. അത് കാണുമ്പോൾ നമ്മളെ മനസ്സ് നിറയും. അതാണ് കാരണം നമ്മൾ എടുക്കുന്ന പണിക്കുള്ള റിസൾട്ടാണത്. കുറേ വീഡിയോ ചെയ്തു ഇതാക്കിയെന്നല്ല, ആൾക്കാരെ വെറുപ്പിച്ചാതെ പോയാൽ കിട്ടണ കൊണ്ടാണ്. വെറുപ്പിച്ചാണ്ടല്ലോ ഈ കാണുന്ന അതേമാതിരി റിട്ടേൺ തരുമല്ലേ. ദുബായിക്ക് രണ്ടല്ലോ നിൽക്കാൻ പോണ അത്ര ലേഖേജ് ഉണ്ട് നമുക്ക്. ആകെ 5 പോണ്. എത്ര സാധനം നോക്ക്. താങ്ക് യു ട്ടോ. കാണാം. ഞാൻ ഒരാഴ്ച. നിങ്ങൾ പേരെന്താ? എവിടെ വീട്? ഇരുമ്പ്. ആ ശരി, കാണാം ട്ടോ. താങ്ക് യു. ഇവിടെ ഫസ്റ്റ് എത്തണം. ഫസ്റ്റ് എത്തിയാലുള്ളൂ ഫ്ലൈറ്റിൽ മുന്നിൽ സീറ്റ് ഇട്ടുള്ളൂ. അതാണ് അൻഷിയിലൂടെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അൻഷി രാവിലെ തുടങ്ങി കൊടുക്കും. ആദ്യത്തെ ഫ്ലൈറ്റിലെ സീറ്റ് പിടിച്ചത്. അപ്പോൾ ഫ്ലൈറ്റിലെ ആദ്യത്തെ മുന്നിലത്തെ സീറ്റ് ഇട്ടാൻ വേണ്ടി അൻഷി നേരത്തെ എയർപോർട്ടിൽ എത്തിയ പോലെ മീറ്റിംഗ് കൂടിയിട്ടുള്ളു. അപ്പോൾ റെഡി ആവും കരുതാ അല്ലേ. ഞാനൊക്കെ ഒരു കാര്യം കേൾക്കണോ, ഈ ബാഗിലുള്ള സകലമാന സാധനങ്ങളും ഇവിടെ വലിച്ചിടും.
കാരണം ഫ്ലൈറ്റിൽ എന്തെങ്കിലും ആക്രമിക്കാൻ പോവാണെന്നൊക്കെ അവിടെ ചെക്ക് ചെയ്യും. അതായത് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന എല്ലാ ജനങ്ങൾക്കും സുരക്ഷ അവിടെ ഉറപ്പുവരുത്തും. പാക്കാക്കി തരുന്നില്ല, നമ്മൾ ഫുള്ള് വലിച്ചിടണം, ബെൽറ്റ് വരെ വരണം. ആ എന്നിട്ട് ഫുള്ള് ഊരിയിട്ട് നമ്മൾ അവിടെ കൊടുക്കും, എന്നിട്ട് വല്ല ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ തരും. ക്യാമറ ബാഗ് ഒക്കെ കൊടുക്കണം, എമിഗ്രേഷൻ. യെസ്. അപ്പം നമ്മൾ ആ കടമ്പപാട കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയി. ഹലോ, എല്ലാരും വിട്ടിരുന്നത്. നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തിട്ട് കാണാം. ലാൻഡ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരാളുണ്ട്. അതിന് നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആകാൻ പോവാണ്. നമ്മൾ സുജിച്ചേട്ടൻ പുറത്ത് വെയിറ്റിങ്ങിലുണ്ട്. അപ്പൊ നേരെ സുജിച്ചേട്ടൻ്റെ കൂടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നതാണ്. ദുബായിലെ കാലാവസ്ഥയെ നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നമ്മൾ വന്നപ്പോൾ ചൂട് കമ്മിയാണ്. ചെറിയ തണുപ്പില്ല, പക്ഷേ അത്ര വലിയ ചൂടില്ല. ടൈം നോക്കി വന്നപ്പോൾ കുറേ ആൾക്കാർ ചടപ്പിച്ചിരുന്നു, ശരിയും ചൂടൊക്കെ പോകണ പറഞ്ഞാണ്ട്. രാത്രി ആയതുകൊണ്ടാവും വലിയ ചൂടില്ല. കൂടെ സ്റ്റാറിയൊക്കെ ലെഫ്റ്റ് സൈഡിൽ അല്ലേ, സ്റ്റാറിയൊക്കെ ലെഫ്റ്റ് സൈഡിൽ. നാളെ മുതൽ നോക്കാം വണ്ടിയുടെ ലോകത്തേക്ക് തന്നെ നമ്മൾ പോകുന്നുണ്ട്. നമ്മളെ സുചേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സുചേട്ടൻ ഇപ്പോൾ 5 മിനിറ്റ് എത്തും, കാരണം തൊട്ടടുത്തുണ്ട്, ബ്ലോക്കാണ്, ഒരു 100 മീറ്റർ അപ്പുറം തന്നെ ഉണ്ട്. അപ്പോൾ എന്താ അനുഷിക്ക് ദുബായ് കണ്ടെന്താ തോന്നുന്നത്? ഫസ്റ്റ് എന്നാ എനിക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തോന്നിയത് ഫസ്റ്റ് ഓഫ് ഭയങ്കര ചൂട് തോന്നിയ തിരി രണ്ടാമത്. പിന്നെ വണ്ടികള് നമ്മൾ ആദ്യം നോക്കുള്ളൂ, ആദ്യം കാരണം ടാക്സി ടാക്സി വണ്ടികളാണ്. ഇതുപോലത്തെ വണ്ടികളൊക്കെ നമ്മളവിടെ കേകി തുടച്ച് വൃത്തിയായി കൊണ്ടാണ് ഇവിടെ നോക്ക്. ഫുൾ ടാക്സി ബെൻസ് അല്ല. വേറെ കാര്യം നോക്ക്, ഇവിടെ ടാക്സി ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലേക്കാണ് വണ്ടി ഉപയോഗിക്കുക. സത്യം, ഒരു പൊടിയോ ചളിയോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഉണ്ടാവില്ല. അത് നമ്മളെ നാട്ടിലത്തെ ടാക്സിക്കാരും മോശമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിയമം അങ്ങനെയാണ്. ശരിട്ടോ, അങ്ങനെ നമ്മള് സുചേട്ടൻ്റെ എത്തി കേട്ടോ. സുചേട്ടൻ നമ്മള് കറങ്ങി 2 മിനിറ്റ് പാടെ വെയിറ്റ് ചെയ്തില്ല, അപ്പൊ കറക്റ്റ് സുചേട്ടൻ എത്തി. അങ്ങനെ നമ്മള് ഫൈനല് അല്ലേ പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇവിടെ സുചേട്ടൻ്റെ വില്ലയിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി ഇവിടെ ആയിരുന്നു നമ്മളെ താമസം ഉള്ളത്. അപ്പൊ നമ്മള് ഭക്ഷണം ക്യാപ്ഷൻ്റെ സുചേട്ടൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവിധ സെറ്റപ്പും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇന്നും നാളെയൊക്കെ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോണത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്തായാലും നമ്മൾ ദുബായിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ സഫാരി കാർസ് ബൈ അൻഫാൽ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട്. 275,000 ഫോളോവേഴ്സിൽ നമ്മുടെ സ്വന്തം ആൾക്കാർ ഒരുപാട് പേരിലെ പേജ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാക്കർമാർ നമ്മളെ കയ്യിൽ നിന്ന് ആ പേജ് തട്ടിയെടുത്തു. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കാൻ എല്ലാവിധ ശ്രമവും നടത്തുന്നുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ അധികം വേഗാതെ കാണാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.